ഞാൻ ഫാസില, ഫാസില സ്ക്രീൻ വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള തൊടി, അതായത് എൻ്റെ വീടിന് ബാക്ക് സൈഡിലുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. കാട്ടുകോഴികളാണ് ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെപ്പോഴും തൊടിയുടെ ബാക്ക് സൈഡിലുണ്ടാവും, പക്ഷേ നമ്മളടുത്ത് ചെല്ലുമ്പോഴത്തേനും അവരവിടെ നിന്ന് രക്ഷപ്പെടും. അപ്പോൾ ഇതാണ് എൻ്റെ കോഴിക്കൂട്. കോഴിക്കൂടുകൾ രണ്ടും മൂന്നും നാലും എണ്ണം ഉണ്ട്. ഓരോന്നിലും ഓരോ വിധത്തിലുള്ള കോഴികളുണ്ട്. ഇപ്പോൾ ഉള്ള കോഴികളെയാണ് ഞാനിന്ന് കാണിക്കുന്നത്. മുൻപ് ഞാനതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് ഇന്ന് വിരിഞ്ഞിറങ്ങിയ, ഇന്നാണ് ഇവർ പുറത്തേക്ക് വന്നത്. അപ്പോൾ അവരെ ഒന്ന് കാണിക്കുകയാണ്. ആകെ ഞാൻ ആറ് മുട്ടകളാണ് വെച്ചിരുന്നത്. ആ ആറെണ്ണം ഇന്ന് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഇതിനുള്ളിലായിരുന്നു ഇവർ. ഉള്ളിലിരുട്ടായതുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. അവരിപ്പോൾ അങ്ങോട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ടും വിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിന് മുകളിലാണ് ഇങ്ങനെ ഒരു കൂടും കൂടി ഉണ്ട്. അപ്പോൾ അതിലുണ്ട് ഒരു കോഴിയുണ്ട്, അതിൽ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ അവർ ഇതിൽ കാണാൻ പറ്റിയില്ല, വീഡിയോയിൽ പെട്ടില്ല. അത് ഞാൻ പിന്നെ കാണിക്കാം. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വേണ്ട കോഴി, കോഴിമുട്ട ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ കുറേ ആയിട്ട് കോഴികളിങ്ങനെ വളർത്താറുണ്ട്. കരിങ്കോഴിയുടെ കുഞ്ഞുങ്ങളാണ് ഇവരൊക്കെ. അപ്പോൾ അവർക്കുള്ള തീറ്റ, അവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെയാണ് കാണിക്കുന്നത്. ഇത് അണ്ടന്ന് വിരിഞ്ഞിറങ്ങിയതാണ്. അതിൻ്റെ തോടാണ് മുട്ടത്തോടാണ് കാണിക്കുന്നത്. ബാക്ക് സൈഡ് ഇതാ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഇങ്ങനെ വൃത്തികേടായിട്ടും ഡെയിലി ക്ലീൻ ചെയ്യൊന്നും ചെയ്യാതെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ വേസ്റ്റ് ഇടുന്ന ഞങ്ങളുടെ വേസ്റ്റ് ടാങ്കാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ആ കൂടിൻ്റെ മുകളിലുള്ള മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ കൂടാണ്. അതിൽ മൂന്ന് കുഞ്ഞുങ്ങളാണ്. അതിൽ ഞാൻ ആറേഴ് മുട്ട വെച്ചിരുന്നു. പക്ഷേ അതെന്തോ അതിൻ്റെ ഓപ്പണായിട്ടുള്ള ഒരു കൂടായിട്ട് ആണെന്ന് തോന്നുന്നു. അത് മുഴുവനായിട്ടും വിരിഞ്ഞില്ല. അപ്പോൾ ഇതിലൂടെ അങ്ങോട്ട് പോയാൽ ഇനി കുറച്ച് വലിയ കോഴിക്കൂടുണ്ട്. അവിടേക്ക് പോകാനുള്ള വഴിയാണത്. അപ്പോൾ ഇതിലാണ് ആ ഇന്ന് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളുടെ തൊട്ടുമുകളിൽ ആ കോഴിക്കുണ്ടായ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിലുള്ളത്. ഇവരിപ്പോൾ അത്യാവശ്യം വലുതായിട്ടുണ്ട്. ആൺകോഴി പെൺകോഴി എന്നൊക്കെ തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു ഏഴ് മാസത്തോളം ആയി കാണും ഇപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക്. സോറി, നാല് മാസത്തോളമായി ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അത്യാവശ്യം വലുതായിട്ടുണ്ട്. അപ്പോൾ അവർ ഈ കൂട്ടിലാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലും കുറച്ച് കോഴികളുണ്ട് കേട്ടോ. വലിയ വലിയ കോഴികളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. അവരൊക്കെ ഇപ്പോൾ പുറത്താണ്, അതുകൊണ്ട് ഇപ്പോൾ കൂട്ടിനുള്ളിലില്ല. ഞാനിപ്പോൾ ഇന്ന് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ക്ലീൻ ചെയ്യാനുള്ള ആയുധങ്ങളാണ് ഇപ്പോൾ നിങ്ങളീ കണ്ടത്. അപ്പോൾ കുറച്ച് നെറ്റ് വാങ്ങിച്ച് കോഴികൾ പുറത്ത് പോവാണ്ടിരിക്കാൻ ഇതേപോലെ ഞാൻ നെറ്റിട്ട് മറിച്ചിരിക്കുകയാണ്. എന്നാൽ അവർക്ക് കോഴികൾക്ക് പുറത്തേക്ക് ഇറങ്ങും ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീടിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ തുടക്കം മുതൽ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വരികയാണ്. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോൾ മഴയൊന്നുമില്ല. ഏകദേശം നാല് അഞ്ച് ദിവസത്തോളമായി മഴ പെയ്യാതെ കിടക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും ഇപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ലോണം മഴ പെയ്തതുകൊണ്ട് പായലും ഒക്കെ നല്ലോണം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞ് കിടക്കുകയാണ്. വെയിൽ നല്ല ശക്തമായ വെയിലായിരുന്നു മൂന്ന് നാല് ദിവസമായിട്ട്. അതുകൊണ്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഈ വശത്ത് വീടിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നിറയെ പാഷൻ ഫ്രൂട്ടാണ്. മരങ്ങളിൽ അങ്ങനെ താനെ വളർന്ന് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതിൽ കുറേ ഭാഗങ്ങൾ കോഴികൾക്ക് വേണ്ടി കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ആയിട്ട് ആകെ ഒരു വൃത്തികേടായി കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ അത് ഓരോ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കോഴികളെ, ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഉണ്ട്, അവർക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയൊക്കെ ഒന്ന് ശരിയാക്കാമെന്ന് കരുതി. ഇപ്പം അത്യാവശ്യം ജോലികളുണ്ട് കേട്ടോ.
കാരണം കുറേ ദിവസത്തിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് അത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഡെയിലി അതല്ലെങ്കിൽ ഒന്നരാടക്കം ക്ലീൻ ചെയ്യുകയാണ്, ഇങ്ങനെ അടിച്ച് വാരുകയാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതിപ്പോൾ ഏകദേശം ഒരു മാസം ഒന്നര മാസമൊക്കെ ആയി കാണും ഇവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട്. ഇപ്പോൾ വലിയ വലിയ കോഴികളൊക്കെ പുറത്ത് കൂടെയാണ്. അപ്പോൾ അവർ ചിലവരൊക്കെ അപ്പോൾ ഇതിൽ കാണുന്നുണ്ട്, ചിലരൊക്കെ ഞാൻ അങ്ങോട്ട് വന്ന സമയത്ത് അതിനുള്ളിലേക്ക് കയറിപ്പോയി, കൂട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഇവിടെ ഈ കുറച്ച് ഏരിയ, ഇത്ര സ്ഥലം ഇത് കോഴികൾ മാത്രം യൂസ് ചെയ്യുകയാണ്. അതിനുള്ളിൽ തന്നെയാണ് ഞാൻ മത്സ്യങ്ങളെ വളർത്തുന്ന ഒരു ടാങ്കും ഉണ്ട്. പിന്നെ ഇവിടെയുള്ള വേസ്റ്റുകളൊക്കെ ഇടാൻ വേണ്ടി ഇവിടെ തന്നെ ഞാൻ വേസ്റ്റ് ഇടുന്ന ഒരു ടാങ്കും കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇലകളെല്ലാം ഇവിടെ ഉണ്ടാകുന്ന ഇലകളും കരിഞ്ഞുണങ്ങിയ മരക്കുള്ളികളും എല്ലാം അതിലേക്കിട്ട് കത്തിച്ച് വൃത്തിയാക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഓരോ പണികളിങ്ങനെ ഓരോന്നോരോന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഇവിടെ ഒരു കരിനിച്ചി, ഇവിടെ ഞാൻ ധാരാളം തൈകൾ ചെടികളും അതുപോലെ ഔഷധച്ചെടികളൊക്കെ വെച്ചിരുന്നു. അതൊക്കെ കോഴികൾ കുത്തി നാശാക്കി. ഇതാണ് കരിനിച്ചി എന്ന് പറയുന്ന ഔഷധച്ചെടി, ചിലർക്കൊക്കെ അറിയായിരിക്കും. ഇതാണ് ജാതിക്ക എന്ന് പറയുന്ന പിന്നെ ചെടി. അതായത് നമ്മൾ ജാതിക്ക ജാതിപത്രി ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ സുഗന്ധവ്യഞ്ജനമായിട്ട്, അതിൻ്റെ ചെടിയാണത്. അപ്പോൾ ഇതുപോലെ ഒരു മരത്തിൻ്റെ ഒരു വടി പോലെ അതിൽ ഇരുമ്പിൻ്റെ നമ്മൾ കച്ചറൊക്കെ അതേപോലെ മാന്തിയെടുക്കുന്ന ഒരു ടൂളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ക്ലീൻ ചെയ്യുന്നത്. ഇതൊക്കെ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളികൾ കോഴികൾക്ക് കഴിക്കാൻ വേണ്ടി കട്ട് ചെയ്തിട്ട് കൊടുത്തതാണ്. അതെല്ലാം അപ്പോൾ മഴ കാരണം അതിൻ്റെ ഇലകളൊക്കെ അവർ കുറേ കുത്തി തിന്നും, ബാക്കിയൊക്കെ അങ്ങനെ ഇടും. അങ്ങനെ ആയിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ വൃത്തികേടായിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ വള്ളികളാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് എടുത്തിട്ട് ആ ഒരു വേസ്റ്റ് ഇടുന്ന ഒരു ഡ്രമ്മുണ്ടല്ലോ, ഒരു സിമൻ്റ് കൊണ്ടുള്ള, ഇപ്പോൾ എല്ലായിടത്തും അങ്ങനത്തെ ഒരു ഡ്രമ്മായിരിക്കും. അതിലേക്ക് നമ്മൾ വേസ്റ്റെല്ലാം ഇട്ട് അതങ്ങോട്ട് കത്തിച്ചാൽ വൃത്തിയാവും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാനിതൊക്കെ കരിയിലകളും അതുപോലെ ഇവിടെയുള്ള എല്ലാ കരിഞ്ഞുണങ്ങിയ എല്ലാം അടിച്ചു വാരി അതിലേക്കിടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ വൃത്തിയാക്കുന്നത്. അപ്പോൾ ഓരോന്ന് കുറച്ചിപ്പോൾ അതിലേക്ക് കൊണ്ടുപോയി ഇട്ടു. ഇനിയിപ്പോൾ ഇതൊക്കെ ഇതേപോലെ കൂട്ടിയെടുത്ത് മുറത്തിലാക്കി അതിൽ കൊണ്ടുപോയി ഇടണം. അപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡാണ്, കിച്ചണിന്ന് നോക്കിയാൽ കാണുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ മഴ കാരണമാണ് ഇപ്പോൾ കുറച്ച് ക്ലീൻ ചെയ്യാതെ അങ്ങനെ കിടന്നത്. അപ്പോൾ കൂടെ അംസുക്കുണ്ട്, അവരും എന്തൊക്കെ ചെയ്യുന്നുണ്ട് അവിടേക്ക്. അതാണ് ഈ ഒരു ടാങ്കിലാണ് ഞാൻ മീൻ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അപ്പോൾ അവിടെ നെറ്റൊക്കെ ശരിയാക്കുകയാണ് അവർ. അപ്പോൾ ഇതാണ് കണിക്കൊന്ന, ഇതും ഞാനിവിടെ വെച്ച് പിടിപ്പിച്ചതാണ്. കോഴികൾക്ക് എത്താത്തത് കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ഇലകളോടുകൂടെ നിൽക്കുന്നത്. ഒരു കവറിൽ കുഞ്ഞൊരു തൈയായിരുന്നു, അത് ഞാനിവിടെ വെച്ച് ഇപ്പോൾ അത്യാവശ്യ ഉയരത്തിൽ വളർന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു. ഇതൊക്കെ സിമൻറ്റ് ചാക്കിൽ ഞാൻ ഓരോ ചെടികൾ വെച്ചതായിരുന്നു. അതൊക്കെ കോഴികൾ കുത്തി നാശമാക്കിയതാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു ചെമ്പരത്തിയാണ്.
ഇതുപോലെ ഒരു കൈകൊണ്ട് നമ്മുടെ കയ്യിൽ മണ്ണും ചെളിയൊന്നും പറ്റാതെ തന്നെ നമുക്കിതുപോലെ കച്ചറയൊക്കെ മാന്തിയെടുക്കാനുള്ള ഒരു ടൂളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊക്കെ കോരിയെടുക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് ടൂൾസുകൾ നമ്മൾ എല്ലാവരുടെ വീട്ടിലും അത്യാവശ്യമാണ് കേട്ടോ. കാരണം വീടാകുമ്പോൾ ഇങ്ങനെയുള്ള ജോലികളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കയ്യിലൊക്കെ മണ്ണ് പറ്റുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കിത് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ എന്ത് കച്ചറയാണെങ്കിലും എന്ത് വൃത്തികേടായാലും നമുക്കിതേപോലെ മുറത്തിലേക്ക് മാന്തി ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ കൈകൊണ്ട് ഇങ്ങനെ മാന്തി ഇടുന്നത് പോലെയാണ്, കൈനഖങ്ങളെ പോലെയാണ് കേട്ടോ. നല്ല സൗകര്യമാണ്. അപ്പോൾ മീൻ കുഞ്ഞുങ്ങൾക്ക് തീറ്റ ഇട്ട് കൊടുക്കുകയാണ്. രാവിലെ അവർക്ക് തീറ്റ കൊടുത്തതാണ്. അപ്പോൾ ഞാനിപ്പോൾ വെറുതെ ഒന്ന് വീഡിയോയിൽ പകർത്താൻ വേണ്ടിയിട്ട്, അവരൊന്നും കാണുന്നില്ല നോക്കിയാൽ. അപ്പോൾ ഒന്ന് കുറച്ച് തീറ്റ ഇട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവർ തീറ്റ ഇട്ട് കൊടുക്കുകയാണ്. അവർ എന്നാൽ വെള്ളത്തിന് മുകളിലേക്ക് വന്നാൽ എനിക്ക് ക്യാമറയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പോയത് കാരണം അവർ പെട്ടെന്നൊന്നും മുകളിലേക്ക് വന്ന് കാണുന്നില്ല. ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഒരു തീറ്റയാണ് കേട്ടോ അവർ തരിക. വലിപ്പം വ്യത്യാസം ഉണ്ടാവും. കുറച്ചും കൂടി വലിയ മീനുകളാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഫുഡും കുറച്ചും കൂടി വലുതായിരിക്കും. ഇപ്പോൾ ഓരോരുത്തർ വന്ന് തുടങ്ങി കേട്ടോ. ഒരാളിപ്പോൾ വന്ന് മുകളിലേക്ക് വന്ന് പോയി. ഇനിയിപ്പോൾ ദാ നിറയെ വരുന്നുണ്ട്. ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ടതാണ്. അപ്പം അത്യാവശ്യം കുറച്ചൊക്കെ വലുതായിട്ടുണ്ട്. നന്നായി ഇവർ വലുതാകും. ഇവർ കാറ്റ് ഫിഷാണ് കേട്ടോ. കുറച്ച് മുൻപേ ഇതിൽ നിറയെ ഉണ്ടായിരുന്നു. അതിങ്ങനെ ഓരോ ദിവസം ഒന്ന് രണ്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ കറി വെക്കും പിടിച്ചിട്ട്. അതുപോലെ നമ്മുടെ റിലേറ്റീവ്സിന് അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതിലേക്കാണ് കച്ചറയൊക്കെ ഞാൻ കൊണ്ടുവന്ന് ഇടുക. പംസൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ പെട്ടെന്ന് കഴിയൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ അതിലിട്ട് കത്തിച്ചെടുക്കണം. ഇതേപോലെ നമുക്കൊരു തൊട്ടി പോലെ ഒരു വേസ്റ്റ് ഇടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കച്ചറയും അതിൽ കൊണ്ടുപോയി ഇടാം. പിന്നെ വെണ്ണീർ അതിൽ നിന്ന് ശേഖരിച്ചെടുക്കുകയും ചെയ്യാം. കത്തിച്ച വെണ്ണീറൊക്കെ അതിൽ നിന്ന് ശേഖരിച്ച് തെങ്ങിൻ്റെ ചുവട്ടിലോ അതുപോലെ തൊടിയിൽ എന്താണുള്ളെങ്കിൽ അതിന് കൊണ്ടുപോയിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണിന്ന് എൻ്റെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം.